പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വികസനം തന്നെ ചർച്ചയാക്കുകയാണ് LDF. CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ഇന്ന് വികസന കാൽനട ജാഥ നടത്തും. സംവാദത്തിന് ക്ഷണിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി ഒളിച്ചോടുകയാണെന്നും LDF സ്ഥാനാർത്ഥി ജേക്സി തോമസ് ആരോപിച്ചു. വികസനവും ജീവൽ സംബന്ധവുമായ പ്രശ്നങ്ങൾ തന്നെ ചർച്ച ചെയ്യും. കോളേജ് തെരഞ്ഞെടുപ്പിൽ അവസാനിപ്പിക്കേണ്ടതാണ് സംവാദമെന്ന് UDF നേതൃത്വം കരുതുന്നത് ദയനീയമാണെന്ന് ജേക്സി തോമസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക പ്രചരണത്തിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം റിപ്പോർട്ടർ ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ വെച്ച് നമുക്ക് സംവാദമാകാം, അങ്ങനെയെങ്കിൽ ഞാൻ വരുമെന്ന് എന്നോട് വ്യക്തിപരമായി ചോദിച്ചിരുന്നു. ഞാൻ വരുമെന്നും പറഞ്ഞിരുന്നു. നിങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങളിലെ നിങ്ങളുടെ സഹപ്രവർത്തകർക്കറിയാം, സമയം വരെ നിശ്ചയിച്ചിരുന്നു. പക്ഷേ UDF സ്ഥാനാർത്ഥി വന്നില്ല. ഇത് ഒളിച്ചോട്ടമാണോ? ഇത് രക്ഷപ്പെടലാണോ? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണങ്ങൾ ചർച്ചയാവട്ടെ എന്നും നേരത്തെ ഉയർന്ന ആരോപണങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണെന്നും ജെയ്ക്ക് പറഞ്ഞു. ഈ കൂട്ടർ തന്നെയല്ലേ ഷാർജ ഷെയ്ക്ക് ക്ലിഫ് ഹൗസിൽ വന്ന് അരക്കാശ് പവൻ സ്വർണം കൈക്കൂലി വാങ്ങിച്ചത് പറഞ്ഞത്? കേരള GDP യേക്കാൾ വരുമാനമുള്ള ഷാർജ ഷെയ്ക്ക് തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയുടെ അരപ്പവൻ സ്വർണം കൈക്കൂലി തരുമോ പിണറായി വിജയ എന്ന് ചോദിച്ചത് ഷാർജ ഷെയ്ക്കല്ലേ? അതിന്റെ പേരിൽ സമരം നടത്തിയവരല്ലേ? ഇതെങ്ങാനും ഷാർജ ഷെയ്ക്ക് അറിഞ്ഞാൽ എന്തായിരിക്കുമെന്നുള്ളത് അവരാലോചിച്ചാൽ മതി. പുതുപ്പള്ളി തോട്ടക്കാട് ചന്തയിൽ നിന്നാണ് ജെയ്ക്കിന്റെ ഇന്നത്തെ വോട്ടഭ്യർത്ഥന തുടങ്ങിയത്. വൈകിട്ട് 4 മണിക്ക് തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിൽ വികസന സംവാദയാത്ര നടക്കും. 22 മുതലാണ് മന്ത്രിമാരടക്കം എത്തുന്ന പ്രചാരണ പരിപാടികൾക്ക് തുടക്കമാവുക. വികസനം സംബന്ധിച്ച ഇടത് സ്ഥാനാർത്ഥിയുടെ വെല്ലുവിളിക്ക് മറുപടിയുമായി ചാണ്ടി ഉമ്മൻ കൂടി എത്തിയതോടെ പുതുപ്പള്ളിയിൽ രാഷ്ട്രീയ പോര് കൊഴുക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ പുതുപ്പള്ളി.